രാവിലെ ആദ്യത്തെ പരിപാടി തുടങ്ങി. നമുക്ക് പിന്നെ ഇതൊക്കെയല്ലേ ഉള്ളു പരിപാടി. ഇതാ കട്ടൻ ചായ തിളച്ചു. രാവിലെ തോരണം തൂക്കിയിട്ടുണ്ട് കണ്ടോ. ഇഷ്ടമാതിരി തുണി നനയ്ക്കാനുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസത്തെ തുണിയാണ് ഈ കിടക്കുന്നത്. ഇഷ്ടമാതിരിയുണ്ട്. മഴയായതുകൊണ്ട് ഒന്നും ഉണങ്ങുന്നുമില്ല. ഇന്ന് രാവിലെ കുറച്ച് വെയിലുണ്ട്. ഇനി എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല. കുറേ തുണിയാം ഷെഡിലും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങിയിട്ട് വേണം അതും കൂടെ എടുത്ത് വെളിയിലോട്ട് വിരിക്കാനായിട്ട്. മഴയുടെ കാര്യമൊന്നും അറിയില്ല. ഇന്ന് രാവിലെ എനിക്ക് അപ്പമാണ്. ഇന്നലെ ഉച്ചയായപ്പോഴെത്തിയോണ്ട് ഒന്നും ഇഡലിക്കൊന്നും അരയ്ക്കാനിടാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് അപ്പം തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അന്ന് അരച്ച മാവിൻ്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു. കിഴങ്ങ് കറിയുമാണ്. അപ്പം ഇത് കണ്ടോ, രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഈ മാവ് അരച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന മാവിനേക്കാളും എത്രയോ നല്ലത് ഇങ്ങനെ അരച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ അരച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവോ. നമ്മളീ രണ്ടു പേരൊക്കെ ഉള്ളിടത്തും അല്ലെങ്കിൽ ഒത്തിരി പേരുള്ളിടത്തും ഒക്കെ നമ്മൾ ഈ മാവ് അരച്ചെടുക്കുന്നത് തന്നെ നല്ലത് കേട്ടോ. അതുകൊണ്ട് വാങ്ങിക്കുന്നവരൊക്കെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് പ്രത്യേക സാഹചര്യത്തിലൊക്കെ നമ്മൾ മാവ് വാങ്ങിക്കും വാങ്ങിക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഇനി ഞാൻ ബാക്കി അപ്പം കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നല്ല വെയിലായിരുന്നു. തുണിയെല്ലാം വെളിയിൽ നനച്ചിട്ടെന്ന് വേട്ടെന്ന് തന്നെ ഓടിപ്പോയി. ഇതാ എല്ലാം പെറുക്കി ഒറ്റ ഓട്ടത്തിനെല്ലാം പെറുക്കി എടുത്ത് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പം ഇവിടെ വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലാം എടുത്തത് കസേരയിലോട്ട് വെച്ചിരിക്കുന്നു. എല്ലാം ഓരോന്നായിട്ട് തീർച്ചയായിട്ടും വിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനിവിടെ വീഡിയോ എടുത്ത് കളിച്ചുകൊണ്ട് നടക്കുവാന്നല്ലേ വിചാരിക്കും അല്ലേ. ചേട്ടൻ പറഞ്ഞു ഞാൻ വിരിച്ചോളാം, അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ പോയി ചെയ്തോളാം പറഞ്ഞു. അപ്പം ഞാൻ അടുക്കളയിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പം കയറട്ടെ. അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എൻ്റെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളാണ്. അപ്പം വിശേഷങ്ങളെല്ലാം എല്ലാം എനിക്ക് വരുന്നതന്നെ കാണുന്നുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പം കമൻ്റ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും എന്നെ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴുണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ കാണാനാണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് വാച്ചവേഴ്സ് ഒക്കെ കൂടി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എന്നാ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു കാണാം. കാപ്പൂടിയെല്ലാം കഴിഞ്ഞു, രാവിലെ അപ്പവും കഴിഞ്ഞ് കയറിയൊക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞുള്ള പരിപാടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്ത് പരിപാടിയാണെന്നല്ലേ. അപ്പം ഇനി നമുക്ക് ചോറും കറിയൊക്കെ വെക്കണം. ചോറ് ഞാൻ വെച്ചു, ചോറൊക്കെ പെട്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ നേരം കുറച്ച് നേരം കുത്തിയിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഒന്ന് പച്ചക്കറി എല്ലാം തീർന്നു. ഇനി കടയിലൊക്കെ ഒന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാൻ, സാധനങ്ങൾ എടുത്തിട്ടില്ല ഈ മാസത്തെ. അപ്പം സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഉള്ളി പോലും ഇല്ല. അപ്പം പച്ചക്കറി എന്തെങ്കിലും കറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ മീൻകാരനെ നോക്കിയിരുന്നു, പച്ചക്കറിക്കാരനെ നോക്കിയിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറിക്കാരൻ വന്നു. പക്ഷെ ഞാൻ കുളിക്കാൻ കയറിയപ്പോഴാണ് ശരിക്കും പച്ചക്കറിക്കാരൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. രവിചേട്ടനാണെങ്കിൽ അപ്പുറത്ത് മഴ വന്നായിരുന്നല്ലോ. ഇപ്പം ഭയങ്കര മഴ, അതെ ഇപ്പം അടുത്ത മഴ നല്ലതായിട്ട് ആർ തലച്ച് പെയ്യുന്നുണ്ട്. അപ്പം തുണി എടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും കുളിക്കാരൻ വന്ന് വിളിച്ചത് നമ്മൾ കേട്ടില്ല. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ മഴയത്ത്? ഇപ്പം ഞാൻ പറഞ്ഞു ഇനി കടയിലൊന്നും ഇനി പോകണ്ട, ഉള്ളതൊക്കെ വെച്ച് നമുക്ക് പരിഹരിക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഒരു തീയല് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം തീയലിന് ഇതാ കുറച്ച് തേങ്ങ എടുത്തു. അപ്പം തേങ്ങയൊക്കെ എനിക്ക് തിരുമ്മിയൊക്കെ തന്നായിരുന്നു കേട്ടോ. തിരുമ്മി തന്നപ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് അടലത്തേങ്ങ വീണായിരുന്നു. അത് വെച്ച് കുറച്ച് ഉണങ്ങിയ തേങ്ങയായിരുന്നു. അപ്പം നമ്മൾ തിരുമ്മുമ്പോഴത്തേക്ക് അടലയായിട്ട് വീഴുമല്ലോ. പിന്നെ ഞാനത് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തപ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ കിട്ടി. അപ്പം തീയലിന് വറക്കാനായിട്ട് എളുപ്പമാണല്ലോ, എല്ലാം ഒരേപോലെ മൂത്ത് കിട്ടും നമുക്ക് തേങ്ങ. അപ്പം തേങ്ങ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം തീയലിനകത്ത് എന്തൊക്കെയാ ഇടുന്നതെന്ന് നിങ്ങൾ കേട്ടോണെ. സാധാരണ ഞാൻ ചെറിയ ഉള്ളിയിട്ട് തീയല് വെക്കാറുള്ളൂ. ഇന്നിപ്പോൾ അതിനൊന്നും പോയിട്ടില്ല. ഒരു സബോളയാണ് ചെറുതാക്കി ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു സബോളയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്.
പിന്നെ ഒരു മുരിങ്ങക്കേടെ അറ്റം മുറിയൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതിട്ട്. അപ്പൊ അതാണ് ഇന്നലത്തെ ഒരു എന്താ പറഞ്ഞേ ഉപ്പിക്കൽ തീയൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ ഉപ്പിക്കൽ തീയലിന് വേണ്ടിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പൊ നിങ്ങൾക്കൊക്കെ ഉടമ്പടിയായി കറികളൊക്കെ വെക്കുന്ന പരിപാടി നമുക്കൊക്കെ പിന്നെ ഈ വിശേഷങ്ങളല്ലേ ചോദിക്കാനുള്ളത് അല്ലേ. ആരെയെങ്കിലും വിളിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ ചോദിക്കുന്ന, ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, ഇപ്പൊ ഞാൻ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുന്നത്, എടി ഇന്ന് എന്തുവാ കൂട്ടാൻ അല്ലെങ്കിൽ കറി എന്താടി എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ അവളും എന്നോട് ചോദിച്ചു എന്തുവാ. അപ്പൊ ഞാൻ പറഞ്ഞെടി മാണി പറഞ്ഞായി, ഇതുവരെ ഞാൻ അടുക്കളയിലോട് കയറിയിട്ടില്ല, കയറാനായിട്ട് പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലത്തെ കറിയുടെ അറ്റവും മുറിയൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട്. മീൻകാരിന്ന് ആരും വന്നില്ല കേട്ടോ. രാവിലെ ആകുമ്പോ ഇഷ്ടം പോലെ മീൻകാരി വരുന്ന, ആരും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ട് കടലിലോട്ട് പോകാനൊക്കെ ഒരിത് പേടി കാണത്തില്ല. നമുക്കിങ്ങനെ കരക്കിരുന്ന് മീനും തിന്നുകൊണ്ടിരുന്നാ മതി. കൊണ്ടിരുന്നവരോട് അയ്യോ ഇത് പോരാ ഇത്രേ ഉള്ളോ എന്നൊക്കെ നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്നാ മതി. അവരൊക്കെ അവരുടെ ജീവൻ പണയം വെച്ചാ കടലിൽ പോകുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻകാർ വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനൊന്നും പറയാറില്ല കേട്ടോ. സത്യമായിട്ട് ഞാനൊന്നും പറയാറില്ല. ഇവിടെ വരുന്ന മീൻകാരൊക്കെ പറയുന്നത് ഞാൻ മാത്രമേ ഉള്ളെന്ന് ഇങ്ങനെ കടന്ന് അലക്കാത്തുള്ളൂ, ചോദിക്കത്തേ ഇല്ല. എനിക്ക് തരുന്നതും കൊണ്ട് ഞാനിങ്ങനെ തരും, അത്രേ ഉള്ളൂ. ഓ പിന്നെ ഞാൻ ഓർക്കും അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അവർ തരുമല്ലോ, പിന്നെ നമ്മൾ കടന്ന് അലക്കേണ്ട കാര്യം എന്തുവാ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. പിന്നെന്തുവാ ഈ രണ്ടു മൂന്ന് ദിവസം എന്ത് പെട്ടെന്നാ പോയെന്ന് എനിക്കറിയത്തില്ല, ഓടി പോയെന്നാ എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ പോയി നിൽക്കുമ്പോൾ ഓരോ ദിവസം വൈകിട്ടാകുമ്പോൾ ഞാൻ പറയും ഈ ഒരു ദിവസം കൂടെ ഉള്ളൂ, അവളും ഇതുപോലെ തന്നെ പറയും കേട്ടോ. അവൾക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അവള് പറയും മഴയൊക്കെ ഉള്ളപ്പോ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാനല്ലേ ഈ രസം, എന്ത് രസമാന്നൊക്കെ അവള് പറയുക. ശരിയാ അല്ലേ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനായിട്ട് ശരിക്കും വന്നാൽ തോന്നും. എന്ത് പറയാനാ, നമുക്കെല്ലാം ഒന്ന് ചിരിക്കാൻ പറ്റുമോ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്നലത്തെ വ്ളോഗിനിട്ട കമന്റൊക്കെ ഞാൻ എല്ലാവരുടെ കമന്റൊക്കെ വായിക്കാറുണ്ട് കേട്ടോ. വായിച്ചൊക്കെ തീർത്തതിന് ശേഷം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രാത്രി കിടന്ന് ഉറങ്ങാറുള്ളൂ. ചിലപ്പം ചിലവർക്ക് എന്താ പറ്റുന്നതെന്ന് അറിയാമോ, ചിലപ്പം ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്കും ചിലവരൊക്കെ കറക്കം വന്ന് പറയത്തില്ലേ, അപ്പൊ കുറെ നേരം കറങ്ങും. അപ്പം പ്രീതി ദിലീപൊക്കെ എന്നോട് പറയാറുണ്ട്, പിന്നെ അങ്കമാലിക്ക് ചല്ലി ആ ചേച്ചി പറയാറുണ്ട് കറക്കാണേ നാളെ കണ്ടോളാവേ അങ്ങനെ പറയേ. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്തോ സന്തോഷാന്നറിയാവോ. പിന്നെ ഞങ്ങളുടെ ഇപ്പം തൊട്ടിപ്പുറത്തെ വീട്ടിൽ, ഞങ്ങൾക്ക് തൊട്ട് പുറവശത്തെ വീട്ടിലുള്ള അവിടുത്തെ കൊച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്കും അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന കോട്ടയത്താണ് അവളെ. അപ്പൊ ഇന്ന് എന്നെ കണ്ടായിരുന്നു, അവളുടെ പേര് സംഗീത എന്നാണ്. ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു അവളുടെ അമ്മായിയമ്മ എന്നും ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു, എന്നും എന്റെ ചാനൽ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എന്നാലും നമ്മുടെ ചാനലിലൊക്കെ കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ള ഒരു തോന്നല് നമുക്ക് വരുമല്ലോ. ഇപ്പൊ എന്റെ ചാനലിൽ ഇപ്പൊ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ, എനിക്ക് അവരെ എല്ലാം അറിയാൻ. നാരങ്ങ മിഠായി ഉണ്ട്, പ്രീതി ദിലീപ് ഉണ്ട്, സൗന്ദര്യ ഉണ്ട്, പിന്നെ എന്താ രമേശ് ഗോപിയുണ്ട്, ഐശ്വര്യ അനിലുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ഒന്നും പേര് പറഞ്ഞില്ലെന്നും പറഞ്ഞ് സങ്കടമൊന്നും പെടല്ലേ. ജോമക്കുട്ടി ഉണ്ട്, സുപ്രിയ ഉണ്ട്, വീട്ടമ്മ ബ്ലോഗ്സ് ഉണ്ട്, വീട്ടമ്മ ബ്ലോഗ്സിന് ഇതെല്ലാം ഞാൻ എപ്പോഴും കാണാറുണ്ട്. ജീന മൊട്ട പുൾസ ഉണ്ടാക്കിയത് ഞാനത് കണ്ടു, എനിക്കതൊന്ന് പരീക്ഷിക്കണം എന്നുണ്ട്. ഞാനൊന്ന് പരീക്ഷിച്ചിരിക്കും ഏതെങ്കിലും ഒരു ദിവസം കേട്ടോ ജീനെ, എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ എന്നെ, ഒത്തിരി എനിക്കത് ഒത്തിരി ഇഷ്ടമായിട്ട് തോന്നി. കാരണം ഒരു മുട്ടയുണ്ടെങ്കിൽ നമ്മൾ എത്ര അതിനകത്ത് നിന്ന് എത്ര പുഴുസിയല്ലേ ഉണ്ടാക്കുന്നത്. ഞാനൊരു ദിവസം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുവാട്ടെ അങ്ങനെ. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? എല്ലാം കേരളത്തിലെല്ലാം മഴയാണെന്നാണ് തോന്നുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ വെയ്യട്ടല്ലേ. ഇനിയിപ്പം തുലാവർഷം ഡിസംബറിൽ വരുമെന്നും പറയുന്നു. എന്താണ് ആവോ പ്രകൃതിയുടെയൊക്കെ വികൃതി അല്ലാണ്ട് എന്ത് പറയാനല്ലേ. ഇന്നാണെങ്കിൽ എനിക്ക് മായൽക്കൂട്ടത്തിന് പോകണം, ഭയങ്കര മഴയാണ്. എനിക്കാണെങ്കിൽ മടിയാ മഴയുള്ളപ്പോൾ പോകാൻ, അല്ലാത്തപ്പോൾ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഒരു 3 മണിയാകുമ്പം ഒരു 2:30 കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. പോയി കഴിഞ്ഞാൽ വരുന്നത് 5:30 ആകുമ്പോഴാണ്. അവിടെ പോയി ഇരുന്ന് വർത്തമാനമൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കുള്ള വേദനകളും ദുഃഖങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞാൽ മറന്നു പോകുന്നുള്ളതാണ് സത്യം. നമുക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ദുഃഖങ്ങൾ വലിയ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഇതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് 2 വർത്തമാനമൊക്കെ പറയുമ്പോഴത്തേക്കും മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും അതുപോലൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇന്നലെ സുപ്രിയ ഇതുപോലെ ഇങ്ങനെ സ്കൂളിലെ നമ്മുടെ പണ്ടത്തെ ജീവിതമൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ സ്കൂളിലേക്കൊന്ന് പതുക്കെ പോയി ഞാൻ ആ ബെഞ്ചിൽ ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അപ്പൊ സുപ്രിയക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലല്ലേ.
നല്ല കാര്യം കേട്ടോ. അത് നമ്മുടെ പണ്ടത്തെ സ്കൂൾ ജീവിതമൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതിന് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ സുപ്രിയെ. അപ്പോളേ തീയലിന്റെ ഇത്രയും നേരം വാചകം അടിച്ചടിച്ച് തീയലൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ശരിക്കും മൂത്ത് വരട്ടെ കേട്ടോ. എന്നിട്ട് തീയൽ വെക്കുന്ന എല്ലാവർക്കും അറിയാലോ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഞാനിത് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കേ ഇപ്പം ഒരബദ്ധം പറ്റി. എന്താണെന്നറിയാവോ, ചട്ടിയില്ലേ, അപ്പൊ ഞാനൊരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ചട്ടിയില്ലേ മയക്കിയതാന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ഇത് മയക്കാത്ത ചട്ടിയായിരുന്നെന്ന് എനിക്കിപ്പം പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. എന്താണെന്നറിയാമോ, ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരൊച്ച. അപ്പൊ ഞാൻ വിചാരിച്ചു അയ്യോ ചട്ടി മുഴുവൻ പൊട്ടിത്തെറിച്ചായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഈ ചട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ ഞാൻ തീയൽ വെക്കാനായിട്ട് അപ്പൊ ഇതിനകത്ത് കടുവ് വറുത്തിട്ട് മറ്റേ ഇതിട്ട് വഴറ്റിയിട്ട് ഇതിനകത്ത് വെക്കാന്നുള്ള കണക്കൂട്ടിലായിരുന്നു. അപ്പൊ കടുവ് വറുത്തോണ്ടിരുന്നപ്പോ ഇട്ടോന്നൊരു ശബ്ദം. ഇപ്പൊ രോചേട്ടൻ ഓടി വന്ന് എന്തുവാ പറ്റിയെന്ന് ചോദിച്ചു. നമ്മൾ ഒന്നും പറ്റിയില്ല, ചട്ടി പൊട്ടിത്തെറിച്ചാന്ന്. അപ്പൊ ചട്ടി പൊട്ടിത്തെറിച്ചാന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ചട്ടി പൊട്ടിത്തെറിച്ചില്ലല്ലോ, ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ ഒന്ന്. പക്ഷെ അങ്ങനല്ല, ഇത് ചട്ടിയുടെ ദൈവിടം കണ്ടോ, ദൈവിടം നോക്കിക്കേ, ഇവിടെ ശരിക്കും നോക്കിക്കേ, കണ്ടാ കണ്ടാ ഇവിടെ ദൈവിടം അങ്ങോട്ട് അടന്നു പോയി. കണ്ടേ അടന്ന കഷ്ണങ്ങളും. പക്ഷെ ഈ കാണുമ്പോ ഇത്രയുള്ളേ, പക്ഷെ ഒച്ച കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒച്ചയായിരുന്നു കേട്ടോ. അതോടുകൂടി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ചട്ടയും മാറ്റി വെച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി കേട്ടോ. പക്ഷെ ഇത് മുഴുവൻ പൊട്ടിയിട്ടുമില്ല. ഇങ്ങനാണോ അപ്പൊ പൊട്ടിത്തെറിക്കുക എന്ന് പറയുന്നത്? ശരിക്കും ഞാൻ മേടിച്ചു പോയൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഗ്യാസിന് എന്തെങ്കിലും പറ്റി പൊട്ടിത്തെറിച്ചതാണോ എന്ന് വിചാരിച്ചാ നോക്കിയത് ശരിക്കും പറഞ്ഞാ. പക്ഷെ ഗ്യാസ് അല്ലാണ്ട് ഗ്യാസിനൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് ഗ്യാസ് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. നോക്കിയപ്പോ ചട്ടിയുടെ ഇത്രയും ഭാഗം പോയിട്ടുണ്ട്, അല്ലാണ്ട് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പേടിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ തീയലൊക്കെ റെഡിയായി. ഇതിനിടയ്ക്ക് തീയൽ റെഡിയായി കണ്ടോ. അത് ഞാൻ വറുത്ത് തേങ്ങയൊക്കെ വറുത്തെടുത്തിട്ട് അരച്ചു, അരച്ചിട്ട് ദേ അങ്ങ് ചേർത്ത് കൊടുത്തു. അപ്പൊ നമ്മുടെ തീയല് റെഡിയായി. അതിനകത്തെ കഷ്ണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ശകലം കൂടെ പറ്റിക്കഴിഞ്ഞാൽ തീയൽ അങ്ങ് വാങ്ങാം. അപ്പൊ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ഏകദേശം നമ്മുടെ കഴിഞ്ഞു. ആ പിന്നെ തീയലും കറിയെന്ന് വെച്ചാൽ ഒരു മെഴുകുപുരട്ടിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ തൈര് ഇരിപ്പുണ്ട്, പിന്നെ രസം, അച്ചാർ അങ്ങനെയൊക്കെ ഉള്ളിന്ന് കേട്ടോ. പപ്പടം ഉണ്ട്. വലിയ കറികളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മീനില്ല, അതാണ് ഏറ്റവും വലിയ. ഒരു ചെറു ദിവസം മീനില്ലാതെ ഉണ്ണണ്ട്, ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും മീനുണ്ടെങ്കിൽ ഒരു സുഖം, അത്രേ ഉള്ളു കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം കാണാമേ. അങ്ങനെ നമുക്ക് രാത്രിയിലത്തെ ഫുഡ് ചപ്പാത്തിയും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉച്ചകത്തെ തീയലും കേട്ടോ. ഉള്ള കാര്യം ഞാൻ വിളിച്ചു പറയുന്നേ, ഇല്ലാത്തൊന്നും ഞാൻ പറയത്തില്ല. ഇന്ന് നമുക്കങ്ങനെ തീയലാണ് രാത്രിയിൽ കേട്ടോ. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വേറെ കറിയൊന്നും ഉണ്ടാക്കട്ടെ, നമുക്കിന്ന് തീയലൊക്കെ കൂട്ടി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട മതി കേൾക്കാത്ത മതി എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഞാൻ ഓർത്തു വേണ്ട, തീയൽ ചപ്പാത്തിയും പുട്ടയൊക്കെ തിന്നാൻ, ഗോതമ്പ് പുട്ടൊക്കെ തിന്നാനായിട്ട് തീയൽ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേട്ടാ. എനിക്കും ഇഷ്ടമായിട്ട്, എനിക്കും അങ്ങനെയൊന്നും നമുക്കങ്ങനെ പിന്നെ വലിയ ഭാവമൊന്നും ഇല്ല. എന്താ ഉള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് അത്രയുള്ളൂ. അപ്പൊ എനിക്കും നിങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാ പിന്നെന്തുവാ, അപ്പൊ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.